സദ്ഗുരു നമുക്കുള്ള അടുത്ത ചോദ്യം ഞാനിത് വായിക്കാം ശ്രീനിവാസ കുറിച്ച് ഇത് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹം ഗണിത സമവാക്യങ്ങൾ എഴുതിയത് ഈ പ്രപഞ്ചം മുഴുവൻ പ്രാപ്യമാണെന്ന രീതിയിലാണ് എൻ്റെ ദേവി എനിക്ക് ഗണിതത്തിലെ ആശയങ്ങൾ പറഞ്ഞു തരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ഇതാണ് ചോദ്യം ആദ്യം നിങ്ങളൊരു ദേവിയെ കണ്ടെത്തണം ഏ നിങ്ങൾ എല്ലാവരും ഫോൺ ഉപയോഗിക്കാറില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് ആദ്യമായി ഒരു ടെലിഫോൺ ഉണ്ടാക്കിയത് എന്തിനാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ നാം ഒരു മൈക്രോഫോൺ ഒരു ടെലിഫോൺ ഇവയെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഹലോ നാം ഒരു സൈക്കിൾ ഉണ്ടാക്കിയത് എന്തിനാണ് കാരണം നമുക്ക് നടക്കാൻ സാധിക്കും എന്നാൽ നമുക്ക് വേഗത്തിൽ നടക്കണം അപ്പോൾ നാം ഓടി നാം ഓടിയപ്പോൾ മനസ്സിലായി അതിനൊരു പരിധി ഉണ്ടെന്ന് നാം അതിലും വേഗത്തിൽ പോകാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരു സൈക്കിൾ കണ്ടുപിടിച്ചു നാം ഒരു മരം പോലെ ആയിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് വേരുറച്ച് നിങ്ങളൊരു സൈക്കിൾ കണ്ടുപിടിക്കുമായിരുന്നോ ഇല്ല അപ്പോൾ ഒരു ടെലിഫോൺ ടെലിസ്കോപ്പ് മൈക്രോസ്കോപ്പ് സൈക്കിൾ വാഹനങ്ങൾ വിമാനങ്ങൾ എല്ലാം എന്താണ് നമുക്ക് ഇപ്പോഴുള്ള കഴിവുകൾ അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമുക്കില്ലാത്ത കഴിവുകൾക്ക് വേണ്ടി നാം ഒരു യന്ത്രം ഉണ്ടാക്കിയിട്ടില്ല പെട്ടെന്നൊരു സാധനവുമായി വന്നിട്ടില്ല കാരണം ആ സാധനങ്ങൾ എന്താണെന്ന് വരെ നമുക്കറിയില്ല അല്ലേ നമുക്കില്ലാത്ത കഴിവുകൾ അത് മനസ്സിലാക്കാനോ അവയുണ്ടോ ഇല്ലയോ എന്നറിയാൻ പോലും നമുക്ക് സാധിക്കില്ല നമുക്കുള്ള കഴിവുകൾ അവയെ വർദ്ധിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത് ഇതിനു വേണ്ടി നാം പല യന്ത്രങ്ങളും കൊണ്ടുവന്നു ഇവിടെയുള്ള എല്ലാ യന്ത്രങ്ങളും നമുക്കുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് തീർത്തും പുതുതായ ഒരു കഴിവ് ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ല അതേ പശ്ചാത്തലത്തിൽ ഈ സംസ്കാരത്തിൽ പ്രാചീന കാലം മുതൽക്ക് തന്നെ നാം യന്ത്രങ്ങൾ കൊണ്ടുവന്നു വസ്തുക്കൾ കൊണ്ടുള്ളതല്ല മെക്കാനിക്കൽ പ്രക്രിയ കൊണ്ടുണ്ടാക്കിയതുമല്ല ഊർജ പ്രക്രിയ കൊണ്ടുണ്ടാക്കിയത് ഊർജ പ്രക്രിയ കൊണ്ടുണ്ടാക്കിയ യന്ത്രം എന്നതിൻ്റെ അർത്ഥം എന്താണ് നോക്കൂ ഇപ്പോൾ ആരെങ്കിലും മരിച്ചെന്ന് കരുതുക നിങ്ങൾ മരിച്ച ഒരാളെ കണ്ടിട്ടുണ്ടോ ഹലോ എവിടെയാണ് കണ്ടത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടത് മരിച്ച ആളുകളെയാണോ മരിച്ച ശരീരങ്ങളെയാണോ ആ മരിച്ച ശരീരം എന്നാൽ എന്താണ് അപകടം ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാം കൊലപാതകമൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ ഒരാൾ ഒരാൾ ശ്വാസം മുട്ടി മരിച്ചു ഒരാൾ ശ്വാസം മുട്ടി മരിച്ചാൽ ഹൃദയം അവിടെ ഉണ്ട് ഹൃദയം നന്നായി പോകുന്നുണ്ട് അത് മിടിക്കുന്നില്ലായിരിക്കാം പക്ഷേ ആരോഗ്യമുള്ളതാണ് കരൾ വൃക്ക എല്ലാത്തിനും ഒന്നിനും കുഴപ്പമില്ല ഒരേ ഒരു കാര്യം അയാൾ ജീവനോടെയില്ല ഒരു ശരീരഭാഗങ്ങൾക്കും കുഴപ്പമില്ല ഒരേ ഒരു കാര്യം ജീവോർജം അവിടെ ഇല്ല അപ്പോൾ ഇതും ഒരു തലത്തിൽ ഒരു ഊർജത്തിന്റെ യന്ത്രമാണ് അല്ലേ ശരിയല്ലേ ഇതും ഒരു ഊർജത്തിന്റെ യന്ത്രമാണ് അതിനു മുകളിൽ മെക്കാനിക്കൽ ഭാഗങ്ങൾ ചേർത്തു എന്ന് മാത്രം എല്ലാ മെക്കാനിക്കൽ ഭാഗങ്ങളും അതുപോലെ ഉണ്ടെങ്കിലും ഊർജമില്ലെങ്കിൽ അവ പ്രവർത്തിക്കില്ല അപ്പോൾ ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കുമ്പോൾ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഇല്ലാത്ത ഒരു ഊർജത്തിന്റെ യന്ത്രം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കി കാരണം മെക്കാനിക്കൽ ഭാഗങ്ങൾ വന്നാൽ അതിന് കുറച്ച് പരിപാലനം ആവശ്യമാണ് അറ്റകുറ്റപ്പണികളും മറ്റു എന്നാൽ ഊർജത്തിന്റെ മാത്രം യന്ത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിയും പകലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാർ എന്തു തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫോൺ മെക്കാനിക്കൽ ഭാഗങ്ങളില്ലാത്ത ഊർജത്തിന്റെ മാത്രം യന്ത്രമാണെന്ന് കരുതുക നോക്കൂ ഇത് സംഭവിക്കുന്നുണ്ട് ഇത്രയും വലിയ ഫോണിൽ നിന്നും അത് പതുക്കെ ചെറുതായി കൊണ്ടിരിക്കുകയാണ് മെക്കാനിക്കൽ ഭാഗങ്ങൾ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ ഫലപ്രദമാകുകയാണ് എന്താണ് നിങ്ങൾ കരുതുന്നത് പതുക്കെ അത് കൂടുതൽ ഊർജപരവും കുറഞ്ഞ രീതിയിൽ മെക്കാനിക്കലുമായ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ നിങ്ങൾക്ക് പഴയ ജെയിംസ് ബോൺ സിനിമകൾ ഓർമ്മയില്ലേ ഇത്രയും വലിയ ഫോൺ അത് ഇപ്പോൾ ജനിച്ച ഒരു കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത് ഇത്രയും ചെറുതായി അവർ പ്രതീക്ഷിക്കുന്നത് അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കൈപ്പത്തിയിൽ പ്രിന്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതുപോലും ചെയ്യേണ്ടി വരില്ല നിങ്ങൾ വെറുതെ ഇത് ചെയ്താൽ തന്നെ അത് പറയും നിങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അപ്പോൾ മെക്കാനിക്കലിൽ നിന്ന് ഊർജപരമായ ഒരു യന്ത്രത്തിലേക്ക് നാം നീങ്ങുകയാണ് ഒരു വലിയ മണ്ണുമാന്തി യന്ത്രത്തിൽ നിന്നും ഒരു കമ്പ്യൂട്ടർ വരെ ഇതാണ് വലിയ വ്യത്യാസം അത് കൂടുതൽ ഊർജപരമായി മെക്കാനിക്കൽ വസ്തുക്കൾ കുറഞ്ഞു വന്നു അപ്പോൾ നാം ഊർജത്തിൻ്റെ യന്ത്രങ്ങൾ നിർമ്മിച്ചു ഈ സംസ്കാരത്തിൽ നാം അവയെ ദേവി എന്ന് വിളിച്ചു അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഡേറ്റി എന്ന വാക്ക് നാം അവരെ മൂർത്തി എന്നാണ് വിളിച്ചിരുന്നത് അതിനർത്ഥം ഒരു രൂപം ഒരു രൂപത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഊർജ്ജ രൂപങ്ങൾ അപ്പോൾ പല രൂപങ്ങൾ അസ്തിത്വത്തിലേക്കുള്ള ജാലകങ്ങൾ പോലെയാണ് നിങ്ങൾക്ക് പല തലങ്ങളെയും തുറക്കാൻ സാധിക്കും ഇതെല്ലാം മറന്നു പോയിരിക്കുന്നു അന്ധവിശ്വാസങ്ങളുടെ രൂപത്തിൽ തീർത്തും അസംബന്ധങ്ങളായി മാറ്റപ്പെട്ടിരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ആളുകൾ അതും ഇതുമായി താതാത്മ്യപ്പെടുത്തുന്നതിന് കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ ദൈവങ്ങൾ അവരുടേതായി തീരുന്നതിനെ കുറിച്ചുള്ളതാണെന്നാണ് അല്ല ഈ ദേവതകൾ ദൈവം എന്നത് ഇതിനൊരു തെറ്റായ വാക്കാണ് ഈ ദേവതകൾ അല്ലെങ്കിൽ മൂർത്തികൾ ഒരു പ്രത്യേക ആവശ്യത്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വിവേകം വേണമെങ്കിൽ നിങ്ങൾ ഒരുതരം മൂർത്തിയുടെ അടുത്തു പോകും നിങ്ങൾക്ക് ഭയത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരു മൂർത്തിയോട് അടുത്തു പോകും നിങ്ങൾക്ക് സ്നേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു മൂർത്തിയുടെ അടുത്തു പോകും നിങ്ങൾക്ക് അഭിവൃദ്ധി വേണമെങ്കിൽ മറ്റൊരു മൂർത്തിയുടെ അടുത്ത് പോകും ഇതുപോലെ അവർ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാക്കി ഇവ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം ഇത് പ്രാർത്ഥനയുടെ സ്ഥലങ്ങളല്ല ആരാധനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളല്ല അവ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും വിധം ആ യന്ത്രത്തെ ഉപയോഗിക്കാൻ പഠിക്കുന്ന സ്ഥലങ്ങളാണവ പല രൂപത്തിലും പല പ്രാപ്തിയോടെയും അവ നിർമ്മിക്കപ്പെട്ടു അവ ആളുകളുടെ ജനിതക വിവരങ്ങളുമായും ബന്ധമുള്ളതായിരുന്നു കുലദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവ ഒരു ജനിതക കൂട്ടത്തിൽ മാത്രമേ അവ പ്രവർത്തിക്കുകയുള്ളൂ ഇത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് അപ്പോൾ രാമാനുജൻ തെന്നിന്ത്യയിൽ നിന്നും വരുന്നു ഞാൻ ദക്ഷിണേന്ത്യ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇവ രാജ്യത്തെ എല്ലായിടത്തും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഉത്തരേന്ത്യയിൽ ഒരുപാട് പടയോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അലങ്കോലപ്പെട്ടിട്ടുണ്ട് ദക്ഷിണം ഞങ്ങൾ വിന്ധ്യാ പർവ്വതത്തിന് തെക്ക് ഭാഗത്ത് നാം നന്നായി സംരക്ഷിക്കപ്പെട്ടു ഇന്നും നാം പല കാര്യങ്ങളും നിലനിർത്തി പോരുന്നു വടക്ക് ഉണ്ടായിരുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് കാരണം ചില ശാസ്ത്രങ്ങൾ ഇപ്പോഴും സചേതനവും സജീവവുമാണ് അതുകൊണ്ട് ഒരു രാമാനുജനെ ഉണ്ടാക്കാനായി രാമാനുജൻ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള ഒരു ആശയവും ഇല്ലാതിരുന്ന കാലത്ത് ബ്ലാക്ക് ഹോൾ എന്ന ആശയം തന്നെ ഇല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഗണിതമുണ്ടാക്കി ശാസ്ത്രം ഇതുപോലെയാണ് പുരോഗമിക്കുന്നത് ആദ്യം ആശയം പിന്നെ സിദ്ധാന്തം അതിനുശേഷം ഗണിതം അദ്ദേഹം ആദ്യം ഗണിതമുണ്ടാക്കി ആശയമുണ്ടാവുന്നതിന് മുമ്പ് സിദ്ധാന്തമുണ്ടാവുന്നതിനു മുമ്പ് പിന്നെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഗണിതം ഒഴുകുകയായിരുന്നു നോട്ട്ബുക്കുകളും നോട്ട്ബുക്കുകളുമായി ഗണിതം വെറുതെ ഒഴുകുകയായിരുന്നു ആളുകൾ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇതെന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ ദേവിയിൽ നിന്ന് നിണം കണക്കി ഗണിതം ഒഴുകും